എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് എളുപ്പമാണോ. കുറെ പേര് നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ തരാവുന്ന, കൂടുതലും ഇൻഫർമേഷൻ തരുന്നത് അച്ഛനായിരിക്കും. അങ്ങനെയൊന്നുമില്ലടാ, നമുക്ക് അറിയാമല്ലോ, ഇപ്പൊ കുറെ വർഷങ്ങളായല്ലേ നമ്മൾ ഇവിടെ, അതുകൊണ്ട് ഒരു ട്രെൻഡ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിപെൻഡന്റ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള തൊഴിലവസരങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം ഒത്തിരി പേര് ഇവിടെ ആളുകൾ വരുന്നതും ജോലി ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്, അറിയുന്നതാണ്, വേക്കൻസീസ് ഒക്കെ നമ്മൾ അറിയുന്നതാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കമന്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്ത് ജോലി ചെയ്യാനും അല്ലേ ഒരു മനസ്സ് വേണം. അധ്വാനിക്കാൻ മനസ്സുണ്ടോ? ഇവിടെ ഒരിക്കലും ആർക്കും ജോലി കിട്ടാതിരുന്നിട്ടില്ല. കാരണം ഇവിടെ തൊഴിലവസരത്തിന് കുറവൊന്നുമില്ല. നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് ആ ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലി കിട്ടാനായിട്ട് താമസം ഉണ്ടായിരിക്കാം. അവർക്ക് അതേ ട്രേഡിൽ തന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്ത് ജോലിയും ചെയ്യാം എന്നുള്ളൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം, നമ്മുടെ ആഹാരത്തിന് പൈസ വേണം, നമ്മുടെ നിലനിൽപ്പിന് നമുക്ക് ജോലി അത്യാവശ്യമാണ്. അപ്പം അത് മനസ്സിലാക്കി എന്ത് ജോലി കിട്ടാനാണെന്നുണ്ടെങ്കിലും, ഈവൻ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇപ്പം എന്തേലും സ്റ്റുഡൻസ് ആച്ചാ അല്ലേ അവിടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, ഒത്തിരി പേരുണ്ട്. റെസ്റ്റോറൻറ്റ് അതുപോലെ ഹൗസ് കീപ്പിംഗ് സർവീസസിലൊക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് അയ്യോ അവർ കണ്ട എന്ത് വിചാരിക്കും, എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയായിട്ട് നിങ്ങൾ വരരുത് കേട്ടോ. എന്ത് ജോലി ചെയ്യാനും റെഡി ആയിട്ട് വേണം വരാനായിട്ട്. ഇവിടെ ആളുകളെ അളക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ബഹുമാനം കൊടുക്കുന്നതുണ്ടല്ലോ വ്യക്തികൾ എന്നുള്ള നിലയിലാണ്, അല്ലാതെ അവർ ജോലി എന്ത് ചെയ്യുന്നു അവർക്ക് എന്ത് വരുമാനമുണ്ട് എന്ന് നോക്കിയിട്ടല്ല. അത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ എത്ര വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ആരും നിങ്ങളെ കണ്ട് എഴുന്നേറ്റ് നിൽക്കാനും ബഹുമാനിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണോ, നിങ്ങൾ അവരോട് മറ്റൊരു ആൾക്കാരോട് ഇടപെടുന്നത് എങ്ങനെയാണോ, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നത് ഓരോ ആളുകളിൽ നിന്ന്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും അധ്വാനിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ഇവർ ജോലിക്ക് കൊടുക്കുന്നത്. അതിപ്പം നിങ്ങൾ ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് പൈസ കിട്ടും. ഞങ്ങളിവിടെ 8 വർഷം മുമ്പ് വന്നപ്പം അച്ഛനാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നേഴ്സാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ പലയിടത്തും ബയോഡേറ്റ ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ ഏത് ജോലി ചെയ്യാനും അല്ലേ അച്ഛാ ഞാൻ റെഡി. അതിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തതാണ്. ഞാൻ ഒരു പ്രാവശ്യം ILTS എഴുതി കേട്ടോ, എനിക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒന്ന് ട്രൈ ചെയ്യാം, ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ വീണ്ടും ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ട്രൈ ചെയ്യാൻ നിന്ന സമയം അതിന് എന്നെ വിട്ടില്ല, ഞാൻ ഒത്തിരി എൻകറേജ് ചെയ്തില്ല. തീർച്ചയായിട്ടും നേഴ്സിംഗ് ജോലി മോശമായതുകൊണ്ടല്ല, ഇപ്പൊ രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഒത്തിരി എൻകറേജ് ചെയ്യാത്തതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ജോലി ചെയ്യാനും എനിക്ക് തയ്യാറായിരുന്നു. എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും അച്ഛനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അന്നൊക്കെ 40 hours ആയിരുന്നു അല്ലേ അച്ഛാ? അന്നൊക്കെ 39 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഈ എല്ലാ ദിവസവും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഒരിടത്ത് പോലും ചുമ്മാ ഇരുന്നിട്ടില്ല, ഞാൻ അന്ന് തൊട്ട് വർക്ക് ചെയ്യുവാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നെയാണ് തന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ജോലിയിൽ. ഞങ്ങൾ പറഞ്ഞു വരുന്ന വേറൊന്നും അല്ല, നമുക്ക് എന്ത് ജോലി ചെയ്യാനും മനസ്സ് വേണം. പിന്നെ എന്നാ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് ഓൺലൈനിലൊന്ന് തപ്പിയിട്ടൊക്കെ വരുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, കാരണം അവർക്ക് ഓൾറെഡി അവരുടെ സ്പൗസ് ഇവിടെ ഉണ്ടല്ലോ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്ന ആളായിരിക്കും. അവർക്ക് പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, കാരണം ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടുത്തെ ജോബ് സൈറ്റിലൊക്കെ അവർ മിക്കവാറും അനൗൺസ് ഒക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അതൊക്കെ ഇന്ന് നോക്കിയിട്ട് വരിക. ഇച്ചിരി റിമോട്ടായിട്ടുള്ള സ്ഥലത്താണ്, വലിയ മെയിൻ സിറ്റീസ് ഒന്നും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കടകളും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഏകദേശം ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഗോൾവേ, കോർക്ക്, ഡബ്ലിൻ, അങ്ങനെ ലിമറിക്ക് തുടങ്ങിയ സിറ്റികളിലൊക്കെയാണ് നിങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ സീസണൽ ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രിസ്മസ്, ന്യൂ ഇയർ, ഹാലോവീൻ, സെന്റ് പാട്രിക്സ് ഡേ, പിന്നെ ഏതാണ് ബ്ലാക്ക് ഫ്രൈഡേ, അപ്പൊ ഇങ്ങനെയുള്ള വലിയ സെയിലൊക്കെ നടക്കുന്ന സമയങ്ങളിൽ സീസണൽ ജോബ്സ് ഒത്തിരി അവൈലബിൾ ആണ്. പിന്നെ ഈ ഗോൾഡ് വെയർ ഐസസിന് ഇല്ലാച്ചാ ഉണ്ടോ?
ഗോൾവേ റേസസിന്റെ സമയത്ത് ഇവിടെ ഗോൾവേയിലൊക്കെ പ്രത്യേകിച്ച് പബിലും റെസ്റ്റോറന്റിലൊക്കെ ആ സമയങ്ങളിലൊക്കെ ഇവിടെ ബിസിനസ് നടക്കുന്ന സമയങ്ങളാണ്. അപ്പൊ അങ്ങനെ ബിസിനസ് കൂടുതലുള്ള സമയത്ത് ഇവര് ടെമ്പററി ആയിട്ട് ഒത്തിരി പേരെ റിക്രൂട്ട് ചെയ്യും, അല്ലെങ്കിൽ തന്നെയും ജോലി കിട്ടും ഇഷ്ടം പോലെ. നമ്മൾ എവിടെ പോയാലും ഏത് കടകളിൽ പോയാലും ആരെങ്കിലും ഒക്കെ മലയാളീസ് ഉണ്ടല്ലേ. ഇന്ത്യൻ സ്റ്റുഡൻസ് ഇല്ലാത്ത ആരും ഒരു സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഇപ്പൊ ശരിക്കും ചുരുക്കി പറഞ്ഞാൽ കാണാനില്ല. കാരണം അതിനുമാത്രം സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. 2 ഇയർ സ്റ്റേ ബാക്ക് പീരീഡ് കൊടുക്കുന്നതുകൊണ്ട് അത് വലിയൊരു ഓഫറാണ് ശരിക്കും. 2 വർഷം കൊണ്ട് അവർക്ക് പഠിച്ച് ട്രേഡിൽ എന്തെങ്കിലും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ലൈഫ് സെറ്റിൽ ആവും. അതുപോലെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ പതുക്കെ അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ അവർക്ക്. പിന്നെ ഇവിടെ ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പ്രൊവൈഡേഴ്സ് ഒക്കെ. എവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനെ അല്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടി ഒരു ഇന്ത്യൻ പയ്യന് പുള്ളി സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്. പുള്ളി ഒരു ആഴ്ചയിൽ എനിക്ക് തോന്നുന്നത് 20 മണിക്കൂറോ 22 മണിക്കൂറോ ഏതാണ്ടാണ് പുള്ളി ചെയ്യുന്നത്. അവർക്ക് ഫീൽഡ് വർക്കാണ്, ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ ഉണ്ട്. പല നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വോഡഫോൺ, ഐഡിയ അല്ലെന്നുണ്ടെങ്കിൽ BSNL അങ്ങനെയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി പല പ്രൈവറ്റ് കമ്പനികളാണ് നമുക്ക് സപ്ലൈ തരുന്നത്. അപ്പം ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പുതിയ ആൾക്കാരെ സൈനപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഓൺലൈൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പം അവർ ഓരോ ഏരിയ ഓരോ ദിവസങ്ങളിൽ കവർ ചെയ്യുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടും. അതുകൂടാതെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന മണിക്കൂറിന് അവർക്ക് പൈസയുണ്ട്. ഇതുപോലെ ഫാർമസിയിലൊക്കെ കൗണ്ടറിൽ നിൽക്കുന്നുണ്ട്. ഫാർമസിസ്റ്റ് ആയിട്ടല്ല ജോലി ചെയ്യുന്നത്, അല്ലാതെ കൗണ്ടറിൽ. പാച്ചായം പറഞ്ഞല്ലോ സിറ്റികളിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം അവർക്ക് ഓടിക്കാം അല്ലേ. 1 വർഷം വരെ അവർക്ക് ഓടിക്കാം ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ അറിയാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെറിയ ദൂരമൊക്കെ ജോലിയാണെന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കാം. ഇവിടുത്തെ ബേസിക് പേ കൂട്ടിയില്ലേ? ആ ബേസിക് പേ കൂട്ടി. മോശം സാലറി ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം 13 അടുത്ത് ഏതാണ്ടുണ്ട്. അത് നിങ്ങൾ ഇന്ത്യൻ മണിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 13 point something ആണെന്ന് എനിക്ക് തോന്നുന്നു. റീസെന്റ് അവർ ചേഞ്ച് ചെയ്തായിരുന്നു. നമ്മളൊക്കെ വന്ന സമയത്ത് എത്രയായിരുന്നു വെച്ചാൽ? നമ്മളൊക്കെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് 9 euro ഇപ്പൊ അത് 13 something ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു 13 something ആണ്. സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു 20 hours വർക്ക് ചെയ്യാം അല്ലേ. 20 hours വർക്ക് ചെയ്യാം. പിന്നെ ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൊക്കെ എൻറോൾ ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവേഴ്സ് ഒക്കെ ഒരുപക്ഷെ വർക്ക് ചെയ്യാൻ പറ്റിയേക്കാം. ആദ്യമേ തുടങ്ങുമ്പോഴേ അല്ല ഞാൻ പറയുന്നത്, ഗ്രാജുവലി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു എൻഡിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം വർക്കിംഗ് അവേഴ്സ് അവർ ഓഫർ ചെയ്യാം. ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ന്യൂലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ ആചാൻ അറിയത്തില്ല, നമ്മുടെ നിഷയും സുജിത്തും ഒക്കെ അവര് പഠിച്ച കോളേജിൽ തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഈ ടൗണിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ കടകളിലും സ്ഥാപനങ്ങളിലൊക്കെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ, സെൻഡ് യുവർ CV ഓർ വാക്ക് ഇൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, നോട്ടീസ് വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഒക്കെ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ CV ഡ്രോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പലയിടത്തും പലർക്കും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പഠന കാലയളവിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടും. അതെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫുള്ള് അല്ല ഇന്ത്യൻസ് അല്ലേ, അതെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി പിള്ളേര് അവിടെ കേറിയിട്ടുണ്ട്, കൂടുതലും ആൺപിള്ളേർ അല്ലേ. പെൺപിള്ളേരെ ഞാൻ അധികം കണ്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ചായ കുടിച്ചു കഴിഞ്ഞു. ഇല്ല, ഓൾമോസ്റ്റ് തീരാറാവുന്നു. ഇല്ല, എന്റെ കഴിഞ്ഞതേ. ആണോ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നതെന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിനും കിട്ടും, ഡിപ്പെൻഡൻ്റായിട്ട് വരുന്നവർക്കും കിട്ടും. ഈ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ആളുകൾക്ക് സ്വന്തം ട്രേഡിൽ തന്നെ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വെച്ച് ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ട് ടൈം പൊസിഷനിൽ കയറുക, അതിനുശേഷം ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലയിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പാർട്ട് ടൈം പൊസിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂറോപ്പിൽ മൊത്തം ചെലവുകൾ കൂടുകയാണ്, അയർലൻഡിൽ പ്രത്യേകിച്ചും റെന്റൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇനിയും വരുന്ന വീഡിയോസിൽ അക്കോമഡേഷന്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഏത് സിറ്റിയാണ് താമസിക്കാൻ നല്ലത്, റെന്റ് കാര്യങ്ങൾ, അങ്ങനെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്യുക, അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. ഏറ്റവും നിയറസ്റ്റ് കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ. അപ്പൊ സമയം ശരിക്കും പറഞ്ഞാൽ സമയം 7:30 ആയി. അപ്പൊ ഞങ്ങൾ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു.
രണ്ടുപേരും 5 മണിയായപ്പോൾ ഫിനിഷ് ചെയ്തു. ഞങ്ങൾ വന്നു, പിള്ളേരെ എന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു നോക്കിയത്, അവിടെ നിന്ന് പിള്ളേരെ കളക്ട് ചെയ്തു. ഇതെല്ലാം പറയണ്ടോ ഇനി? ഒന്നുമില്ല, അപ്പൊ നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതെ, അപ്പം താങ്ക് യു.